ഹലോ എല്ലാവർക്കും സാറാസ് കുക്കിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ കണ്ണൂരിക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള കൽമാസിൻ്റെ റെസിപ്പിയാണ്. ഇത് ചിക്കൻ ഫില്ലിംഗ് ഒക്കെ വെച്ച് ആവിയിൽ വേവിച്ചെടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൽമാസ് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ സാധാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നില്ലേ, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനാണിത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആ ഒരു എണ്ണയിൽ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ടെടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ എണ്ണയിൽ തന്നെ നമ്മൾ ഈ മസാല ഉണ്ടാക്കിയാണെങ്കിൽ അതിൻ്റെ നല്ലൊരു ഫ്ലേവറും കൂടി ഉണ്ടാവും കേട്ടോ. എന്നിട്ട് മൂന്ന് വലിയ ഉള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു, അതും കൂടി ഇട്ടെടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഇതുപോലെ നന്നായിട്ട് വഴണ്ടി വന്നാൽ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടി, മുളക് പൊടി അര ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എണ്ണയിൽ തന്നെയാണല്ലോ ഇത് മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലപ്പൊടിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തതാണ്. ആ ചിക്കനും കൂടി ഈ മസാലയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ എല്ലായിടത്തും മിക്സാക്കി എടുക്കുക. ഇനി ചിക്കനിലൊക്കെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇച്ചിരി പുളിരസത്തിന് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈപ്പിടി നിറയെ മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് തീയൊന്ന് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ കൽമാസിന് വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം അതിന് മുന്നേയായിട്ട് ഒരു തേങ്ങൻ്റെ അരപ്പും കൂടി റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് അരമുറി തേങ്ങ ഞാൻ ഇവിടെ ചെറിയ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടീസ്പൂൺ വലിയ ജീരകവും അര ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ അഞ്ചെട്ടെണ്ണം ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു കപ്പ് പച്ചരി വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയെടുക്കുക. ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരുപാട് അരച്ചെടുക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ചെറുതായിട്ടൊരു തരിതരിപ്പ് വേണം കേട്ടോ ഈ ഒരു മാവിൽ. നമ്മൾ കല്ലുമ്മക്കായൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ഏകദേശം ആ ഒരു കൂട്ടനാണ് കേട്ടോ ഇത്. അങ്ങനെ അരച്ചെടുത്തിട്ട് ഈ ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇത് നമ്മൾ പത്തലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. രണ്ട് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. ഇതിലെ വെള്ളം പോരാത്തത് കൊണ്ട് ഇച്ചിരി പച്ചവെള്ളം കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് കൈവെള്ളയിൽ ഇത്തിരി ഓയിലും കൂടി പുരട്ടി കൊടുത്തിട്ട് ഇതിൽ നിന്ന് ചെറിയൊരു ഉരുളി എടുത്തിട്ട് നമ്മൾ നെയ്പ്പത്തിരിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ അതുപോലെ പരത്തിയെടുക്കുക. ഈ ഒരു രീതിയിൽ പരത്തി കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് തിന്നാക്കരുത്, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയിലാക്കരുത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മസാലയും കൂടി ഇതിലേക്ക് ഇട്ടെടുക്കുക. ഇനി നമ്മൾ സാധാരണ ഉന്നക്കായൊക്കെ ചെയ്യുന്നില്ലേ, രണ്ട് സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് മൊത്തത്തിൽ കവർ ചെയ്തെടുത്തിട്ട് ഉന്നക്കായിൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് വേണ്ടത്. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ സ്റ്റീമർ എടുത്തിട്ടുണ്ട്. ഈ സ്റ്റീമറിൽ ഞാൻ എണ്ണയൊന്ന് തടവിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അങ്ങനെ എല്ലാ കൽമാസും ഇവിടെ റെഡിയാക്കി എടുത്തിട്ട് ഈ സ്റ്റീമറിലേക്ക് ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക. നമ്മൾ സാധാ കല്ലുമ്മക്കായൊക്കെ വേവിച്ചെടുക്കുന്നില്ലേ, അതുപോലെ തന്നെ വേവിച്ചെടുക്കുക. പിന്നെ നിങ്ങൾ ഒരുപാട് ലെയർ ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ കൂടുതൽ സമയം വേണ്ടി വരും കേട്ടോ. അങ്ങനെ 25 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കിതിവിടെ കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ തൊട്ട് നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്നൊക്കെ പോലെ ഉണ്ടാവും കേട്ടോ. അത് തണുത്ത് കഴിയുമ്പോൾ മാറി വന്നോളും. ഇനി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു മസാല ഞാൻ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും, ആവശ്യത്തിന് ഉപ്പും, പിന്നെ കുറച്ച് മല്ലിയിലും കൂടി ചേർത്തിട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കൽമാസ് ഇതിൽ നിന്ന് മുക്കിയെടുത്തിട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ എണ്ണയിലൊന്ന് ഇട്ടുകൊടുക്കുക. നേരത്തെ ഞാൻ ഓയിൽ ഈ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഓരോ കൽമാസും ഇതിലേക്ക് ഇട്ടുകൊടുക്കുക.
പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്ന ആ മസാല ഒന്ന് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ടൈം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തതുപോലെ തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അതിന്റെ സൈഡും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ കൽമാസും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിത് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പുറത്ത് നല്ല എരിവെല്ലായിട്ട് ഉള്ളിൽ ആ ചിക്കൻ്റെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ബീഫിലും അതുപോലെ തന്നെ ചെമ്മീനിലും മുട്ടയിലൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് മറക്കാതെ ഫീഡ്ബാക്സും കൂടി അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക് യു.